ഒരു സിനിമാ തിരക്കഥയെ വെല്ലുന്ന കടുത്ത ജീവിതാനുഭവങ്ങളുടെ കരുത്ത് നേടിയ ഒരു അഭിനേത്രിയാണ് ഇന്ന് നേരെ ചൊവ്വയിൽ. മക്കൾക്കും മരുമക്കൾക്കുമൊപ്പം സിനിമയിൽ തുടരാൻ ഭാഗ്യം ലഭിച്ച നടി. എപ്പോഴും അവരെ ചിരിച്ചാണ് കാണുക, എന്നാൽ ആ ചിരിക്കു പിന്നിൽ ചില ജീവിതകഥകളുണ്ട്. അത് പറയുന്നു നേരെ ചൊവ്വയിൽ ശ്രീമതി മല്ലിക സുകുമാരൻ. പ്രശസ്തമായ കൈനിക്കര തറവാട്ടിലെ പത്മനാഭപിള്ളയുടെയും കുമാരപിള്ളയുടെയും സഹോദരൻ മാധവൻപിള്ളയുടെ മകൾ മല്ലിക. ആ കാലത്ത് സ്വാഭാവികമായി എത്തേണ്ട ഇടമല്ല സിനിമ. എങ്ങനെ എത്തി അവിടെ? ആ സമയത്ത് അതൊരു വലിയ സംഭവം തന്നെയായിരുന്നു. കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പ്രീ ഡിഗ്രി മുതൽ ഞാൻ തിരുവനന്തപുരം വിമൻസ് കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധിക്കപ്പെടുന്ന കുട്ടികളിൽ ഒരാളായിരുന്നു ഞാനും. കാരണം പാട്ടുണ്ട്, അഭിനയമുണ്ട്, കുറച്ച് ഡാൻസ് നൃത്തമുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് കോളേജിലെ ഞങ്ങളൊരു 10-15 കുട്ടികളെല്ലാവരുടെയും ഒരു ഇഷ്ടതോഴിയായി. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ഞാൻ ഇലക്ഷനിൽ നിൽക്കുകയും ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് നിൽക്കുന്ന സമയത്ത് BSc ഫൈനൽ ഇയറിന് പഠിക്കുന്ന കുട്ടിയെ പരാജയപ്പെടുത്തുകയും അപ്പം മല്ലിക KSU സ്ഥാനാർത്ഥി ജയിച്ചു എന്നാണ്. അപ്പോൾ ഈ KSU ഫുൾ ഫോം പോലെ സത്യത്തിൽ അന്ന് എനിക്കറിയത്തില്ല എന്തുവാന്നുള്ളത്. എൻ്റെ അച്ഛൻ പഴയ ഒരു ഗാന്ധിയനാണ്, കോൺഗ്രസ് കുടുംബമാണ്. കഴിഞ്ഞ 10-40 വർഷക്കാലം ഈ ഞാൻ അച്ഛൻ എൻ്റെ കൂടെ ജീവിച്ചിടത്തോളം കാലം ഈ പറഞ്ഞ പോലെ അച്ഛൻ പറഞ്ഞു തരുന്ന കഥകൾ, ഗാന്ധിജിയുടെ ആവട്ടെ, നെഹ്റു ആവട്ടെ, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി വരെയുള്ളവരുടെ കാര്യങ്ങൾ, അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്കൊരു ആദർശ രാഷ്ട്രീയം എന്ന് പറയുന്ന കോൺഗ്രസ്സാണ് എന്നുള്ളൊരു വിശ്വാസത്തിൽ വളരുകയും ഞാൻ ജയിക്കുകയും ചെയ്തു. അപ്പോൾ അച്ഛൻ്റെ കെയർഓഫിലാണ് ഈ KSU സ്ഥാനാർത്ഥി ജയിച്ചു എന്നിവർ ഒക്കെ പറയുന്നത്. ഞാൻ ചോദിച്ചു എന്താണ് ഈ KSU? അത് കേരള സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറഞ്ഞ് ശരി നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞെല്ലാം ഒക്കെ അവസാനിപ്പിച്ച് അങ്ങനെ ഇരുന്ന് ഈ കലയോടുള്ള എൻ്റെ ഒരു അദമ്യമായ ഒരു ആഗ്രഹവും ഒരു അഭിനിവേശവും ഒക്കെ കൂടെ ചേർത്തിട്ട് അന്ന് സ്വാഭാവികമായിട്ടും ആ പ്രായം അങ്ങനെയാണ്. ചില യൂത്ത് ഫെസ്റ്റിവലുകൾക്ക് പോവുക, ചില ഇൻ്റർ കോളേജിയറ്റ് ഫെസ്റ്റിവൽസിന് പോവുക, അതിനൊക്കെ പോകുമ്പോൾ അങ്ങനെ കണ്ടുമുട്ടിയ അതുപോലെ നല്ല ഒരു വലിയ കലാകാരനുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടുന്നു, സംസാരിക്കുന്നു, എല്ലാം പറയുന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ക്രമേണ 2-3 പരിപാടികളിലൂടെ കണ്ടുമുട്ടുകയും അതൊരു ചെറിയ പ്രേമമായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ അന്നത്തെ കാലത്ത് പ്രേമം എന്നൊക്കെ പറഞ്ഞ അത്ര നിസ്സാര സംഭവമല്ല. വീട്ടുകാരെ പ്രത്യേകിച്ചും ഞങ്ങൾ ഒരു നായർ കുടുംബവും അവർ നായരല്ലാത്തൊരു കുടുംബവും, ഇത്രയും പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആകാൻ സാധ്യതയുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവരുടെ ഭാഗത്തുനിന്നൊരു സജഷൻ വന്നു, അത് കുഴപ്പമില്ല, എൻ്റെ അച്ഛനെയൊക്കെ അറിയും, നമുക്കത് പറഞ്ഞ് സമാധാനിപ്പിക്കാം. അതുമ്പോൾ അങ്ങനെ ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് ഞാൻ കടക്കുന്നു. പക്ഷേ അത് പിന്നീട് അങ്ങോട്ട് തുടർന്ന് പോയപ്പോൾ ഒരുപാട് പേര് പലരെയും പ്രേമിക്കും, കുടുംബത്തിലുള്ളവരെയും പുറത്തുള്ളവരെയും. ചിലരുടെ പ്രേമം വളരെ വിജയകരമായിട്ട് പര്യവസാനിക്കും. എൻ്റേത് എൻ്റെ ജാതകദോഷം കൊണ്ടോ ഗൃഹപ്പഴം കൊണ്ടോ വിചാരിച്ചതുപോലെയുള്ള ഒരു കുടുംബജീവിതം എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലും നമുക്ക് വരുമാനമൊന്നുമില്ലാതെ അവരുടെ കൂടെ നിൽക്കുന്നതിലുള്ള ഒരു ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, അവർ ചെറിയ കുടുംബത്തിലെ ഒരാളിൻ്റെ വരുമാനം അച്ഛൻ്റെ വരുമാനം കൊണ്ട് കുടുംബം പറത്തിക്കൊണ്ട് പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ പിന്നെ എന്തുണ്ട് എന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെയൊക്കെ വളരെ അടുത്ത് ബന്ധുത്വമുള്ള നമ്മുടെ നടൻ രവികുമാറിൻ്റെ അച്ഛൻ KM ചങ്ങനാശ്ശേരിക്കാരൻ, എൻ്റെ അച്ഛൻ്റെയൊക്കെ, അദ്ദേഹം, പിന്നെ അടൂർ ഫാസി സാറ്, എടുത്തു പറയേണ്ട പേരുകൾ, പക്ഷേ തിക്കുറിശ്ശിവൻ, ഇവരൊക്കെ ചെന്ന സമയത്ത് ഞങ്ങൾ കണ്ടുമുട്ടിയെങ്കിലും വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തിൽ ഒരു പടത്തിനകത്ത് വേഷമൊക്കെ തന്നൊരു അറിയപ്പെടുന്ന രീതിയിൽ അത്യാവശ്യം അഭിനയിക്കാം എന്നൊരു വിശ്വാസം ഉണ്ടാക്കിത്തരുന്നത് ശ്രീകുമാരൻ തമ്പി ചേട്ടനാണ്. അവിടുന്ന് അങ്ങോട്ട് എല്ലാ കാര്യത്തിലും ശ്രീകുമാരൻ തമ്പി ചേട്ടനെയും ഭാര്യയുമാണ് ഞാൻ വിളിക്കുന്നതും ചോദിക്കുന്നതും കാര്യങ്ങൾ സംസാരിക്കുന്നതും. രാജി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇന്നും എൻ്റെ സഹോദരിയെ പോലെ. പിന്നീട് പോകെ ഞാൻ ഉദ്ദേശിച്ച ഒരു രീതിയിലുള്ള ഒരു കുടുംബജീവിതമായിരുന്നില്ല അത്. അതൊരു പക്ഷേ സാമ്പത്തിക പരാധീനതകൾ കൊണ്ടുണ്ടായ ഒരു മാനസികമായ നൈരാശ്യം കൊണ്ടോ എന്തോ, കുടുംബം നോക്കാൻ ഒരിഷ്ടക്കുറവും തൊഴിൽ നന്നാക്കിയെടുക്കാൻ ഒരിഷ്ടക്കൂടുതലും, അപ്പോൾ അവിടെ ഒരു ക്ലാഷ് ഉണ്ടായി സ്വാഭാവികമായിട്ട്. ഇപ്പോൾ ജഗതിയുമായിട്ടുള്ള ആദ്യ വിവാഹത്തിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്നില്ല, പക്ഷേ സിനിമയിൽ എത്താനുള്ള സാഹചര്യം ഇതായിരുന്നു. അതായിരുന്നു